കഴിഞ്ഞ ദിവസം ശ്രീ പി സി ജോർജ് പറയുന്നുണ്ടായിരുന്നു, ഏഷ്യാനെറ്റ് ന്യൂസിന് തന്നെ നൽകിയ അഭിമുഖത്തിലാണ്, പിണറായിയും ഭാര്യയും മകളും ഒന്നും ഇന്നലെ ഉറങ്ങിക്കാണില്ല. കാരണം ഈ അന്വേഷണത്തിനുള്ള ഉത്തരവ് വന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇന്നലെ ഉറങ്ങിക്കാണില്ല, അതിന് ഉള്ള പണി ചെയ്തത് എൻ്റെ മകനാണെന്നറിയാം. അപ്പോൾ ഒരു മകൻ്റെ പ്രതികാരമായിരുന്നു അത്? ഞാൻ അല്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കില്ല. പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ പുറകെ ഞാൻ തുടങ്ങിയത് തീർച്ചയായിട്ടും ആ അർത്ഥത്തിൽ തന്നെയാണ്. പക്ഷേ ഇതൊരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ, ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോയപ്പോൾ, ഇതിൻ്റെ കാര്യങ്ങൾ പഠിച്ച് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലോട്ട് കിട്ടിയപ്പോൾ, ഞാൻ ഈ വിഷയത്തിൽ ഇടപെടാതിരുന്നാൽ ഒരു പൊതുപ്രവർത്തകനായി ഈ സമൂഹത്തിൽ അവശേഷിക്കാൻ, നിലനിൽക്കാൻ എനിക്ക് അവകാശമില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഞാൻ കേസ് കൊണ്ടത്. കാരണം ഇത്രയേറെ ഈ കേരളക്കാരെ, നമ്മുടെ ചെറുപ്പക്കാർ, നിങ്ങൾ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമ്മുടെ ചെറുപ്പക്കാർ ഇവിടെ നാട് വിട്ട് പോവാം, ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്നു, വിദേശത്ത് പോയി കഷ്ടപ്പെടുന്നു, പ്ലസ് ടു കഴിയുമ്പോൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും വിദേശത്ത് എത്ര വന്നാൽ നമ്മുടെ ചെറുപ്പക്കാർക്ക്, ഗൾഫ് രാജ്യങ്ങൾക്ക് എണ്ണ എങ്ങനെയാണോ അതുപോലെ തന്നെ കേരളക്കരയെ അപ്പാടെ രക്ഷിക്കാൻ കഴിയുന്ന ധാതുമണൽ നമ്മുടെ കേരള തീരത്തുനിന്ന് എത്രയോ വർഷമായി ചൂഷണം ചെയ്യപ്പെടുന്നു. അതിന് എല്ലാം മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, എത്രയോ വർഷങ്ങളായി, 10 or 15 വർഷങ്ങൾക്കപ്പുറമായി ഇതിനെതിരെ നിയമപോരാട്ടം നടക്കുന്ന എത്രയോ ആളുകൾ ഇവിടെയുണ്ട്. അവരൊക്കെ കുറേ കാലം കഴിഞ്ഞ് മടുത്ത് ഇത് എവിടെ എത്തില്ല എന്ന് മനസ്സ് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഈ 2018 ശേഷം എല്ലാം പ്രളയത്തിൻ്റെ പേരിൽ, ഞാൻ പറയാമല്ലോ, പ്രളയത്തിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ പല നിലപാടുകളെയും ഞാൻ മനസ്സുകൊണ്ട് പ്രശംസിച്ച ഒരാളാണ്. ആ പ്രളയത്തിൻ്റെ പേരിൽ പോലുമാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടന്നത്. ഞാനിപ്പോൾ പറയട്ടെ, ഞാൻ പരാതി നൽകിയത് December 13 December 18 ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഖനനം നിർത്തുവാൻ തീരുമാനമെടുത്തത്. അപ്പോൾ എന്താ അവിടെ നടന്നത്? അപ്പോൾ 2019 പൊതുമേഖലയിലല്ലാതെ PSU വഴി അല്ലാതെ ഖനനം പാടില്ല എന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിറങ്ങിയിട്ട് ആ ഉത്തരവെടുത്ത് അഡ്വക്കേറ്റ് ജനറലിന് നിയമോപദേശത്തിന് വിട്ടു 5 വർഷം. ഞാൻ ഹൈക്കോടതിയിൽ കൊടുത്ത 13 കേസ് ഫയൽ ചെയ്യുന്നു, 18 മന്ത്രിസഭ കൂടി ഇത് അവിടെ ഖനനം നിർത്താൻ തീരുമാനിക്കുന്നു, 27 ആ ഓർഡർ കുറച്ചുകൂടെ ക്ലാരിറ്റി വഴിച്ച് ഫ്രഷ് ഓർഡറായി 27 മന്ത്രിസഭയിൽ വീണ്ടും കൊണ്ടുവരുന്നു. അപ്പോൾ ഈ കൊള്ള അറിഞ്ഞുകൊണ്ട് നടത്തിയതല്ലേ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഇവിടെ പോയി സമരം നടത്തിയത്? PVOCKK IK എന്നൊക്കെ പറഞ്ഞ് കൊടുത്തത് എന്തിനാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയുമാണ്.